ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ മാർവലിൻ്റെ സൈഡിൽ നമ്മുടെ സ്പൈഡർമാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്കിതിനടുത്ത് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ 4, അതായത് MCU സ്പൈഡർമാൻ്റെ ഒരു ഫോർത്ത് പാർട്ട് മുതലായിട്ട് ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെയാണ് ഇപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ഒരു ഇൻസൈഡർ തന്നെ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുള്ളത്. സംഭവം നോക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു വരാൻ പോകുന്ന അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്നുള്ള മൂവിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് റിവീൽ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു കാങ് ഡൈനാസ്റ്റി എന്നുള്ള പടത്തിനകത്ത് ഒരു മെയിൻ റോൾ അല്ലെങ്കിൽ ഒരു ലീഡിംഗ് റോളായിട്ടാണ് നമ്മുടെ സ്പൈഡർമാൻ ഈ ഒരു പടത്തിനകത്ത് വരാൻ പോകുന്നതെന്നുള്ളൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ ഒരു ഇൻസൈഡർ പുറത്ത് വിട്ടിട്ടുള്ളത്. ലീഡിംഗ് റോളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു അവഞ്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു അവഞ്ചേഴ്സ് ടീമിൻ്റെ ഒരു മെയിൻ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ലീഡർ എന്നുള്ളൊരു പൊസിഷനിലേക്കാണ് ഈ ഒരു ഇൻസൈഡർ പറയുന്നത്. ഇത് റിയൽ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് അത്രത്തോളം റിയൽ ആവാൻ സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ ഈ ഒരു സ്പൈഡർമാനെ യൂസ് ചെയ്യുന്നതിന് കുറച്ച് ടാസ്ക് ഉണ്ട്. അപ്പം ആ ഒരു രീതിയിലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സ്പൈഡർമാനെ ഒരു മെയിൻ ടീം ലീഡറായിട്ടൊക്കെ കൊണ്ടുവരാനും അല്ലെങ്കിൽ ഒരു മെയിൻ ലീഡിങ് ക്യാരക്ടറായിട്ടൊക്കെ കൊണ്ടുവരാൻ നല്ല ടാസ്ക് തന്നെയാണ്. അഥവാ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല തന്നെയായിരിക്കും. പക്ഷേ നമ്മൾക്ക് ഈ ഒരു അവഞ്ചേഴ്സ് ടീമിൻ്റെ ഒരു ലീഡർ എന്നുള്ള നിലയിൽ നോക്കുമ്പോഴത്തേക്ക് പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ നല്ല പാടാണെങ്കിലും സ്പൈഡർമാൻ ഫാൻസിനെ സംബന്ധിച്ച് അതൊരു വലിയ ന്യൂസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻസൈഡർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഈ ഒരു കാങ് ഡൈനാസ്റ്റി എന്നുള്ള ഈ ഒരു പടത്തിനകത്ത് നമ്മുടെ സ്പൈഡർമാൻ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് റോൾ തന്നെയാണ് ഈ ഒരു പടത്തിനകത്തൂടെ കൊണ്ടുവരാൻ പോകുന്നതെന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഒരു അവഞ്ചേഴ്സ് ടീമിനകത്ത് മിക്കവാറും പുതിയ ന്യൂ അവഞ്ചേഴ്സിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇച്ചിരി എക്സ്പീരിയൻസ്ഡ് ഉള്ളത്, അതായത് ഇപ്പോൾ പഴയ ഓൾറെഡി നമ്മളെ MCU പണ്ട് കണ്ട് വന്നിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു മെയിൻ ക്യാരക്ടറിനെ നമ്മുടെ സ്പൈഡർമാൻ എന്നാണെങ്കിൽ ഇതിനടുത്ത് പറയാൻ പറ്റും. മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ചും അതേപോലെ തന്നെ തോറും ഹൾക്കൊക്കെ ഈ ഒരു പടത്തിനകത്ത് വരുന്ന കാര്യം തന്നെ നല്ല ഡൗട്ട് തന്നെയാണ്. അപ്പം നമ്മുടെ സ്പൈഡർമാൻ്റെ കാര്യത്തിലോട്ട് നോക്കുമ്പം ആ കൂടെ ആ പഴയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ നമ്മുടെ സ്പൈഡർമാൻ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.